ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ 131-ാം ജന്മദിനമാണ് 2020 നവംബർ 14. രാജ്യമെങ്ങും ഈ ദിവസം ശിശുദിനമായി ആഘോഷിക്കുന്നു. 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റു ജനിച്ചത്. മോത്തിലാൽ നെഹ്റുവും സ്വരൂപ് റാണിയുമാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. വീട്ടിലെ വിലയേറിയ രത്നം എന്ന നിലയ്ക്കാണ് ജവഹർ എന്ന പേര് ലഭിച്ചത്. കുട്ടികളോട് കളിച്ചും ചിരിച്ചും സംസാരിച്ചും സമയം ചെലവഴിക്കാൻ നെഹ്റുവിന് വളരെയേറെ ഇഷ്ടമായിരുന്നു. പൂക്കളെയും കുഞ്ഞുങ്ങളെയും വളരെയധികം സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്തതുകൊണ്ട് കുട്ടികൾ അദ്ദേഹത്തെ ചാച്ച നെഹ്റു എന്ന് വിളിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയും ആധുനിക ഇന്ത്യയുടെ ശില്പിയുമാണ് അദ്ദേഹം. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നെഹ്റു പല പ്രാവശ്യം ജയിലിൽ കിടന്നു. സ്വാതന്ത്ര്യ സമര പോരാളിയിൽ നിന്നും രാജ്യതന്ത്രജ്ഞനിലേക്കുള്ള മാറ്റം നെഹ്റുവിന് എളുപ്പമായിരുന്നു. എഴുത്തുകാരൻ എന്ന നിലയിൽ ശ്രദ്ധേയമായ രചനകൾ നടത്തിയ ആളാണ് നെഹ്റു. ഗ്രന്ഥകാരൻ, സ്വതന്ത്രചിന്തകൻ, മനുഷ്യസ്നേഹി എന്നീ നിലകളിൽ നെഹ്റു അതുല്യനാണ്. ബ്രിട്ടീഷ് ജയിലിലടയ്ക്കപ്പെട്ടപ്പോൾ ജയിലറയെ വായനശാലയായി കരുതി ജവഹർ ഗ്രന്ഥപാരായണത്തിൽ മുഴുകി. തൂലികയെ പടവാളാക്കിയ നെഹ്റുവിന്റെ സ്വതന്ത്രചിന്തയെ ചങ്ങലക്കിടാൻ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യശക്തിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് സോവിയറ്റ് റഷ്യ, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഓട്ടോബയോഗ്രഫി മുതലായവ. കുട്ടികളെ നല്ല പൗരന്മാരായി വളർത്തുന്ന മാതാപിതാക്കളാണ്. ദേശത്തിനു വേണ്ടി ഏറ്റവും അധികം ത്യാഗം ചെയ്യുന്നവർ എന്ന് ജവഹർലാൽ നെഹ്റു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ഇന്ത്യ രൂപം കൊണ്ടപ്പോൾ ലോകരാജ്യങ്ങൾ രണ്ട് ചേരികളിലായിരുന്നു. ഈ ചേരികളിൽ പങ്കുചേരാതെ സ്വതന്ത്ര ഇന്ത്യയുടെ വിദേശ നയം രൂപപ്പെടുത്തുന്നതിൽ ചാച്ചാജി മുഖ്യ പങ്കു വഹിച്ചു. രക്തസാക്ഷിത്വം വരിക്കുന്നതിന് വളരെ മുൻപ് തന്നെ ഗാന്ധിജി നെഹ്റുവിനെ തന്റെ രാഷ്ട്രീയ അവകാശിയായി കണ്ടിരുന്നു. ഞാൻ പോയാൽ നെഹ്റു എന്റെ ഭാഷയിൽ സംസാരിക്കും എന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന്റെ മകളും രാജീവ് ഗാന്ധി അദ്ദേഹത്തിന്റെ ചെറുമകനുമാണ്. 1947 മുതൽ 1964 മരിക്കുന്നതുവരെ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചു. വീണ്ടും ഒരു ശിശുദിനം കൂടി കടന്നു വരുമ്പോൾ നമ്മെക്കുറിച്ച് മാത്രമല്ല അനാഥ ബാല്യങ്ങളുടെ നിറം മങ്ങിയ ഒരു ലോകവും നമ്മുടെ ചുറ്റുമുണ്ടെന്ന് നമുക്ക് ഓർക്കാം.